بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بدين الله أما بعد Rabbi yassir wa la tu'assir Rabbi izdina ilma wa la hawla wa la quwwata illa billahi al-aliyyil azim Snehamulla vidyarthikale nammude kitabul mahalliyude moonamatha sabakaan ide musannif rahimahullah thudarnnu kondu parayunu al barril jawadi alladhi jallat ni'amuhu anil ihsa'i bil a'dad al badri pinne engeneyulla allahu aanu al badri gunam cheyyunnavanaya bil fathi fathu kondu barri enna vaikkande ayyal muhsini gunam cheyyunnavanaya al jawadi dharalam dharmam cheyyunnavanaya bi takhfifi takhfifu kondu jawadi enna vaikkande ജവാദി എന്നല്ല ജവാദിന് എന്തർത്ഥമുണ്ട് ധാരാളം ധർമ്മം ചെയ്യുന്നവൻ എന്നർത്ഥമുണ്ട് ചില ലഫ്ളുകൾക്ക് അതിൻ്റെ മാദ കൊണ്ട് തന്നെ ഗഹറത്തിന് മേൽ അറിയിക്കുന്ന അപ്പം ജവാദി എന്ന് പറഞ്ഞാൽ തന്നെ ധാരാളം ധർമ്മം ചെയ്യുന്നവൻ എന്നർത്ഥമുണ്ട് ചിലർ മനസ്സിലാക്കുമെന്ത് ജവാദി എന്നുള്ളത് മുബാലകത്തിൻ്റെ സീഖല്ലല്ലോ അത് ഫഅലോ മിഫ്ആലോ ഫൗലോ ഒക്കെ ആയിരിക്കണ്ടേ എന്ന് മനസ്സിലാക്കിയാണെങ്കിൽ അത് വേണ്ട ആവശ്യമില്ല ചില ലഫ്ളുകൾ എന്ത് ചെയ്യും അതിൻ്റെ മാദ കൊണ്ട് തന്നെ ഗതറത്തിൻ്റെ മേൽ അറിയിക്കും അതുകൊണ്ടാണ് ഇവിടെ അയ്യൽ കസീരിൽ ജൂദീൻ ഷാരി റഹ്മുള്ള തഫ്സീർ എടുത്തത് തന്നെയുമല്ല തുഹ്ഫയിൽ ഷറഉൽ മിൻഹാജിൽ ഇബ്നു ഹജർ റഹ്മുള്ള ഉണ്ടാക്കുന്നുണ്ട് ഒരു ഏറ്റിറാൽ പറയുന്നുണ്ട് ഒരു ഇത്രാൾ ഉദ്ധരിക്കുകയാണ് അവർ ഇത്രാൾ പറയല്ല ജവാദി എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ വസ്ഫല്ലല്ലോ അള്ളാഹുവിൻ്റെ വസ്ഫുകളും ഇസ്മുകളും ഒക്കെ എന്താണ് തൗഖീഫാണ് തൗഖീഫിയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള അനുവാദമല്ലാതെ അള്ളാഹുവിൻ്റെ മേലിൽ അള്ളാഹുവിനെ സംബന്ധിച്ചൊരു ഇസ്മോ വസ്ഫോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ഉപയോഗിക്കണേ എന്ത് വേണം അത് ഖുർആൻ കൊണ്ടോ സഹീഹ ഹദീസ് കൊണ്ടോ സ്ഥിരപ്പെടണം എന്നൊരു ചോദ്യം ചോദിച്ചതിന് അവിടെ തന്നെ മറുപടിയും പറയുന്നുണ്ട് ഇങ്ങനെ ഒരു മുർസലായ ഹദീസിലുണ്ട് അത് മുസ്ലിദ് കൊണ്ട് ശക്തിപ്പെടുത്തപ്പെട്ട ഒരു മുർസലായ ഹദീസിലുണ്ട് എന്തുണ്ട് അന്നി ജവാദുൻ മാജിദുൻ എന്നുണ്ട് എന്ന് മറുപടി പറയുന്നുണ്ട് അവിടെ അപ്പോൾ ആ ഹദീസിലും ജവാദ് എന്നാണുള്ളത് എന്തല്ല ജവാദല്ല അതുകൊണ്ടായിരിക്കും ഇവിടെ ജവാദ് എന്ന് പറയാൻ കാരണം തഖ്ഫീഫ് കൊണ്ട് വായിക്കണം എന്ന് പറയാൻ കാരണം അയ്യൽ കസീരിൽ ജൂദിന ജൂദ് അധികരിച്ചവനായ അള്ളാഹു അപ്പോൾ കസീറുൽ ജൂദ് എന്ന് പറഞ്ഞത് ഇപ്പം എന്തിനാ അത് ജൂദിനെ തജ്രീദ് ചെയ്തതാണ് ജൂദിന് കസറത്തിൻ്റെ മേനയെ തജ്രീദ് ചെയ്തിട്ട് ഉപയോഗിച്ചതാണ് ജൂദ് അയ്യൽ അത്തായിന അത്തായ് ധർമ്മം അപ്പം ധർമ്മം എന്നേയുള്ളൂ ജൂദിനവിടെ അർത്ഥം കത്തറത്തിൻ്റെ മയനത്തോട്ട് തജീദ് ചെയ്ത് അങ്ങനെ ചെയ്യാം ഒരു ലഫ്ളിന് രണ്ട് മയനുണ്ടായാൽ ഒരു മയനയെ ഒഴിവാക്കിയിട്ട് ഒരു മയനക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാം അങ്ങനെ ചെയ്യാം അയ്യല്ല തായ് ധർമ്മം അധികരിച്ചവൻ അല്ലതി എങ്ങനത്തെ പിന്നെ എങ്ങനെയുള്ള അള്ളാഹുവാണ് ജല്ലത്ത് നിയമുഹു അവൻ്റെ നിയമത്തുകൾ മഹത്തായിട്ടുണ്ട് ഐ അമുമത്ത് നിയമുഹു ജമു നിയമത്തിൻ നിയമത്തിന് നിയമമാണ് നിയാമു എന്നുള്ളത് ബിമന ഇൻആമിൻ ഇൻആമിൻ്റെ മേനക്കാണ് നിയമത്തിന് പിന്നെ മുൻഅമു ബിഹി എന്നും ഇൻആമു എന്നും രണ്ടർത്ഥം പറയാം പക്ഷേ മുൻഅമു ബിഹി എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ വസ്ഫാവൂല നമ്മൾ അള്ളാഹുവിൻ്റെ വസ്ഫ ഇതുവരെ പറഞ്ഞു വന്നു അൽ ബദ്രിൽ ജവാദി എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഇൻആമാണ് അള്ളാഹുവിൻ്റെ വസ്ഫ് മുൻഅമു ബിഹി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വസ്ഫല്ലല്ലോ അപ്പോൾ ഹംദ് ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ വസ്ഫിൻ്റെ മേലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ നിലക്ക് യോജിപ്പ് ഇവിടെ ഇൻആമ് എന്ന് വെക്കലാണ്
ni'am എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ വസ്ഫാവുള്ളൂ. മുൻഅമ ബിഹി എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ വസ്ഫാവില്ല. അല്ലതി ജല്ലത്തി നിഅമുഹു അനിൽ ഇഹ്സാഇ ബിൽ ഇദാദ്, എണ്ണിക്കണക്കാക്കാൻ പറ്റാത്തത്ര നിയമത്ത് വർദ്ധിച്ചവൻ എന്നുള്ളർത്ഥം. അവൻ്റെ നിയമത്ത് മഹത്തരമായി, അനിൽ ഇഹ്സാഇ ബിൽ ഇദാദി ഇദാദി എണ്ണൽ കൊണ്ട് കണക്കാക്കലിനെ തൊട്ട്, അയ്യൽ ലബുത്തി ബിൽ ഇദാദി എണ്ണി കണക്കാക്കാൻ പറ്റാത്തത്രാണ്. ഐ ബി ജമീഹാൻ, ഏതാദി എന്ന് പറഞ്ഞാൽ അത് കില്ലത്തിൻ്റെ അമ്മ. അപ്പോൾ അലിഫ്ലാമ് കൊടുക്കുമ്പോൾ കില്ലത്ത് പോയി, അതാണ് ബി ജമീഹാന്ന് എടുക്കാൻ കാരണം. എല്ലാ ഏതതുകളെ കൊണ്ട് എണ്ണിയാലും അത് എണ്ണി കണക്കാക്കാൻ പറ്റില്ല എന്ന്. വൈൻ തഴുതു നിയമത്തുള്ള ഇലാ തുഹ്സൂഹ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ അള്ളാഹുവിൻ്റെ നിയമത്തുകളെ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്കത് കണക്കാക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അൽ മാന്നി ബിൽ ലുത്ഫീന, പിന്നെ എങ്ങനെയുള്ള അള്ളാഹു, അവൻ നിഅമത്ത് ചെയ്യുന്നവൻ, ഔദാര്യമായി നൽകുന്നവൻ. ഇതൊക്കെ അവൻ ഔദാര്യമായിട്ടാണ് നൽകുന്നത്, അവൻ്റെ നിഅമത്തുകളൊക്കെ. ഒരു എന്തുമില്ല അതിൻ്റെ പിന്നിലൊരു ഉദ്ദേശമില്ലാതെ അങ്ങനെ നൽകുന്നവനാണ്. അതിൻ്റെ പിന്നിൽ നേട്ടം ഉദ്ദേശിക്കാൻ നൽകുകയാണ് മന്നി എന്ന് പറഞ്ഞാൽ, ഉദാരമായി നൽകുക. ബിൽ ലുത്തുഫി, ലുത്തുഫ് കൊണ്ട് നിയമത്ത് ചെയ്യുന്നവൻ. ലുത്തുഫ് എന്ന് പറഞ്ഞാൽ ഈ ബിൽ യക്കദാരി അല്ല താഴത്തി, താഴത്തിൻ്റെ മേൽ കഴിവ് നൽകൽ കൊണ്ട്, താഴത്തിൻ്റെ മേൽ കഴിവ് നൽകുക എന്നാണ് ലുത്തുഫിൻ്റെ അർത്ഥം ഇവിടെ. അപ്പം ലുത്തുഫ് പറഞ്ഞാൽ ഇവിടെ തൗഫീഖ് എന്നുള്ള അർത്ഥം തന്നെയുള്ളത്. വലിയ ഇർഷാദി അയിൽ ഇദായത്തി ലഹ, ആ താഴത്തിലേക്ക് മാർഗദർശനം നൽകലുകൊണ്ടും ഔദാനി ചെയ്യുന്നവൻ. അൽ ഹാദിയില സബീൽ റഷാദി, സന്മാർഗത്തിലേക്ക് നയിക്കുന്നവനായ അള്ളാഹു. പിന്നെ എങ്ങനെയുള്ള അള്ളാഹുവാണ്, അവൻ സന്മാർഗത്തിലേക്ക് നയിക്കുന്നവനാണ്. അയ്യ ദാലിയലാ തരിയഹി, ആ സന്മാർഗത്തിൻ്റെ മേൽ അറിയിക്കുന്നവൻ. ഹിദായത്തിന് ദലാലത്ത് അല്ല തരീഖ എന്നർത്ഥം ഉണ്ടല്ലോ. റഷാദിൻ്റെ തരീഖിൻ്റെ മേൽ അറിയിച്ചു കൊടുക്കുന്നവൻ അർത്ഥമുണ്ട്, പിന്നെ അതിലേക്ക് ചേർക്കുന്നവൻ അർത്ഥമുണ്ട്, അവിടെ ദലാലത്ത് എന്നുള്ളർത്ഥമാണ്. വഹുവ നിദ്ദുൽ ഖയ്യി, ഈ റഷാദി എന്ന് പറഞ്ഞാൽ ഖയ്യിൻ്റെ നിദ്ദാണ്, ഖയ്യി എന്ന് പറഞ്ഞാൽ ദലാലത്ത്, ദലാലത്തിൻ്റെ നിദ്ദാണ് റഷാദ്. അൽ മുവഫ്ഖ്, പിന്നെ എങ്ങനെയുള്ള അള്ളാഹുവാണ്, അവൻ തൗഫീഖ് നൽകുന്നവൻ. ലി തഫഖ്ഹി ഫിദ്ദീനി, ദീനിൽ അറിവുണ്ടാക്കാൻ, അതാണ് വലിയ തൗഫീഖ് എന്നാണ്, വലിയ നിഅമത്ത് അത് തന്നെ, ദീനിൽ അറിവ് നേടുക എന്നുള്ളതാണ്. അപ്പം തഫക്കുഹ് എന്ന് പറഞ്ഞാൽ ദീനിൽ വളരെ പ്രയാസപ്പെട്ട് പഠിക്കാൻ തന്നെ, അല്ല ദീനീ കാര്യങ്ങൾ കൂടുതലായി മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകുന്നവനായ. അയ്യൽ മുഖദിരി അല തഫഹുമി ഫി ശരീഅത്തി, ശരീഅത്തിൽ വളരെ ആയത്തിൽ പഠിക്കുക. തഫഹുമ് എന്ന് പറയുമ്പോൾ ഒരു തക്കൽഡുപ്പുണ്ടാവും ആ ഫഹുമിന്, അപ്പോൾ അത് വളരെ എന്താ ഒരു ഡീപ്പായ പഠനമായിരിക്കും, ആഴത്തിലുള്ള പഠനമായിരിക്കും. അതിനുവേണ്ടി തൗഫീക്ക് നൽകുന്നവൻ, ആർക്ക് തൗഫീക്ക് നൽകുക? മൻ ലതഫ ബിഹി അറാദ ബിൽ ഖൈർ, അവിടെ ലതഫക്ക് അറാദ ബിൽ ഖൈറാണ്, ഖൈർ ഉദ്ദേശിച്ചവന്, അവനെ കൊണ്ട് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിട്ട് അങ്ങനെ ഉള്ളവന്. വഖ്താറഹു, അവനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ലഹു, അതി ആ ഖൈറിന് വേണ്ടി. മിനൽ ഇബാദി, ആ തെരഞ്ഞെടുത്തവനും ആ ഖൈർ ഉദ്ദേശിച്ചവനും ആരാൽ? മിനൽ ഇബാദി, അടിമകളാൽ. ആ മന്നിന് ബയാനാക്ക, അല്ലെ മിനൽ ഇബാദി എന്നുള്ള എന്താക്കാ, തമഴിവാക്ക, അടിമകളിൽ നിന്ന്. അപ്പം അടിമ പിന്നെ മിനൽ ഇബാദി എന്ന് ബയാനാക്കുമ്പം അത് പ്രത്യേകമായ ഒരടിമകളായിരിക്കും, ഒരു മൗഹൂദ അടിമകൾ. ഇന്ന ഇബാദി ലൈസലക്ക അലൈഹിം സുൽത്താൻ എന്ന് പറഞ്ഞില്ലേ ഖുർആനിൽ, എൻ്റെ അടിമകളുടെ മേൽ നിനക്ക് അധികാരമില്ല എന്ന് പറഞ്ഞ ആ പ്രത്യേക അടിമകൾ, ആ അടിമകളാണെങ്കിൽ, അറിയപ്പെട്ട അടിമകൾ, ആ അടിമകളാണെങ്കിൽ മിനൽ ഇബാദി എന്നുള്ള ബയാനാക്കാം. അല്ലെങ്കിൽ മൊത്തത്തിലുള്ള അടിമകൾ എന്നാ ഉദ്ദേശിക്കുന്നത് മിനൽ ഇബാദി തമിഴിലാക്കുകയും ചെയ്യാം. അപ്പം അടിമകളിൽ നിന്ന് അവൻ ഖൈർ ഉദ്ദേശിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്തവർക്ക് ദീനിൽ വിവരം കരസ്ഥമാക്കാൻ തൗഫീഖ് നൽകിയവനായ അള്ളാഹ്. ആദ
ഈ പറഞ്ഞത് മൻ ലതഫ ബിഹി വഖ്താറഹു മിനൽ ഇബാദി എന്ന് പറഞ്ഞത് അൽ മുവഫഖി ലിത്തഫഖുഫി ഫിദ്ദീനിൽ മുതൽക്ക് ഇതുവരെ പറഞ്ഞത് മൗഖൂബൻ അത് പിടിക്കപ്പെട്ടതാണ് മിൻ ഹദീസ് സഹീഹൈനി ഇത് സഹീഹിന്റെ ഹദീസിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ് മൻ യുരീദുല്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ മൻ യുരീദുല്ലാഹു ബിഹി ഖൈറൻ ആരെങ്കിലും അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചാൽ യുഫഖിഹു അവനെ അള്ളാഹു വിവരസ്ഥനാക്കും ഫിദ്ദീൻ ദീനിൽ ദീനിൽ വിവരമുള്ളവനാക്കുന്നു അപ്പം ദീനിൽ വിവരമുള്ളവനാക്കുക എന്നുള്ളതാണ് അത് വലിയൊരു ഖൈർ തന്നെയാണ് അപ്പം മൻ യുരീദുല്ലാഹു ബിഹി ഖൈറൻ ഖൈറൻ എന്ന് പറഞ്ഞ വല്ല ഖൈറും ഉദ്ദേശിച്ചാൽ ഒരു നേരിയ ഖൈറെങ്കിലും ഉദ്ദേശിച്ചാൽ അവനെ ഫഖീഹാക്കും അവനെ ആലിമാക്കും ദീനിൽ ആലിമാക്കും എന്ന് പറയുമ്പോൾ ദീനിലെ വിവരമില്ലാത്ത ആൾ ഒരു ഖൈറുമില്ലാത്ത ആളെന്നാണ് മനസ്സിലാക്കുമല്ലോ അപ്പോൾ അവിടെ എന്തല്ല ഖൈറെന്നുള്ള തഅലീമിനെ തൻവീനാക്കിയാൽ മതി വലിയ ഖൈർ ഉദ്ദേശിക്കുകയാണ് അവനെ ഫഖീഹാക്കുന്നു മറ്റുള്ളവർക്കും ഖൈറുണ്ട് പക്ഷെ വലിയ ഖൈർ ഫഖീ ദീനിലെ ആലിമാകുക എന്നുള്ളതാണ് എന്ന് അഹമ്മദു അബ്ലാഗംദീൻ അഹമ്മദുഹു അത് ഹംദ് എത്ര ചെയ്താലും മതിയാവില്ല എന്നല്ലേ അള്ളാഹുവിനെ വീണ്ടും വീണ്ടും അത് ഹംദ് ചെയ്യുകയാണ് നബി ഇമാം റഹ്മുള്ളാഹ് അഹമ്മദുഹു അവനെ ഞാൻ സ്തുതിക്കുന്നു അബ്ലാഗംദീൻ അങ്ങേയറ്റത്തെ ഹംദ് ഐ അൻഹാവു അങ്ങേയറ്റത്തെ ഹംദ് എനിക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ഞാൻ ഹംദ് ചെയ്യുന്നു എന്ന് വാക്മലഹു ഏറ്റവും പരിപൂർണമായ ഹംദ് വസ്കാഹു ഐ അൻമാഹു ഏറ്റവും വളർമ്മയുടെ ഹംദ് അപ്പോൾ എൻ്റെ കൈവിൻ്റെ പരമാവധി ഞാൻ ഹംദ് ചെയ്യുന്നു വഷ്മലഹു ഏറ്റവും അഴമായ വ്യാപകമായ ഹംദ് ഐ അഴമ്മഹു അൽ മഅന അസിഫു ബി ജമീ സിഫാത്തിഹീന ഇതിൻ്റെ അർത്ഥം അസിഫു ബി ജമീ സിഫാത്തിഹി അവൻ്റെ എല്ലാ സിഫത്തുകളെ കൊണ്ടും ഞാൻ വിശേഷണം പറയുന്നു അവൻ്റെ എല്ലാ സിഫത്തുകളെ കൊണ്ടും ഞാൻ വിശേഷണം പറയുന്നു എന്നാണ് പരമാവധി അങ്ങേയറ്റത്തെ പരിപൂർണമായ വ്യാപക എത്രമാത്രം എനിക്ക് പറയാൻ കഴിയും അത്ര അതൊക്കെ ഞാൻ പറയുന്നു എനിക്ക് എത്ര പറഞ്ഞാലും അത് മതിയാവില്ല കാരണം ഓരോ ഹംദും മറ്റൊരു ഹംദിനുള്ള തൗഫീഖാണല്ലോ അതൊക്കെ ഓരോ നിയമത്താണ് അപ്പോൾ അതിനൊക്കെ ഹംദ് ചെയ്യേണ്ടി വരും അപ്പം ഹംദ് തുടർന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ഇമാം ഇങ്ങനെ ഹംദ് ചെയ്യാൻ കാരണം ഇത് കുല്ലും മിൻഹ ജമീലുൻ ഇവിടെ ജമീ സിഫാത്താണ് എന്ന് പറയാൻ കാരണം ആ അള്ളാഹുവിൻ്റെ സിഫത്തിൽ നിന്നുള്ള എല്ലാ സിഫത്തും ജമീലാണ് അപ്പം ജമീല് കൊണ്ട് വസ്തു പറയുക എന്നാണല്ലോ ഹംദിൻ്റെ മേന അപ്പം അള്ളാഹുവിൻ്റെ എല്ലാ സിഫത്തും ജമീലാണ് അപ്പം ജമീ സിഫാത്തും ഇവിടെ ഉദ്ദേശിക്കുമല്ലോ ജമീ സിഫാത്തും ഹംദ് ചെയ്യുന്നവർക്ക് ഉദ്ദേശിക്കും അത് ഉദ്ദേശിക്കലാണ് അവിടെ അബ്ലഗ് എന്നത് ജമുൽ ജമാമിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇവിടെ ജമുൽ പിന്നെ ജമീ സിഫാത്തുമാണ് ഉദ്ദേശം വൽ കസ്തുബിദാലിക്ക ഇതുകൊണ്ടുള്ള ഉദ്ദേശം ഈജാദുൽ ഹംദിൽ മദ്കൂരി ആ പറയപ്പെട്ട ഹംദിനെ ഉണ്ടാക്കലാണ് ജമീ സിഫാത്ത് കൊണ്ടുള്ള ഹംദിനെ ഉണ്ടാക്കലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ജമീ സിഫാത്ത് ഉദ്ദേശിക്കലാണ് ഇവിടെ മക്കാമ് തേടുന്നത് വഹുവ ഈ ഹംദ് ഈ പറഞ്ഞ അഹമ്മദു അബ്ലാഗംദിൻ വാക്മലഹു വസ്കാവു അഷ്മലഹു എന്ന് പറഞ്ഞില്ലേ അത് അബ്ലഗു മിൻ ഹംദിയിൽ അവലി ആദ്യത്തെ ഹംദിനേക്കാളും അബ്ലഗാണ് കൂടുതൽ മയന ഉൾക്കൊള്ളിക്കുന്നതാണ് കാരണം അൽഹംദുലില്ലാ എന്ന് മാത്രമല്ല അവിടെ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ ജമീ സിഫാത്ത് കൊണ്ടും ഹംദ് ചെയ്യലുണ്ടല്ലോ അതുകൊണ്ട് ഇത് അബ്ലഗാണ് അപ്പോൾ ദാലിക നേരത്തെ പറഞ്ഞതോ ഔഖൗഫിൻ നഫ്സി അതാണ് മനസ്സിൽ കൂടുതൽ പതിയുന്നത് ഔഖൗഫിൻ നഫ്സി മിൻഹൈതു തഫ്സീലുഹു അതിൻ്റെ തഫ്സീല് തഫ്സീല് എന്നാൽ അതിൻ്റെ താജീന് അത് അല്ലാഹു തആല മാലിക്കായതിന് വേണ്ടി എന്നറിയുക അൽഹംദുലില്ലാ അല്ലാഹു തആല എന്താണ് അവൻ മാലിക്കാണ് എന്നതുകൊണ്ടുള്ള ഹംദാണല്ലോ അപ്പം മാലിക്കിയത്ത് കൊണ്ടുള്ള ഹംദ് അല്ലെങ്കിൽ മുസ്തഹിക്കാണ് എന്നതുകൊണ്ടുള്ള ഹംദ് അങ്ങനെ പറയുമ്പോൾ അവിടെ തഫ്സീലുണ്ട് എന്തുകൊണ്ടാണ് ഹംദ് ചെയ്യുന്നത് അവൻ മാലിക്കാണ് എന്നതുകൊണ്ട് അല്ലെ മുസ്തഹിക്കാണ് എന്നതുകൊണ്ട് എന്ന് പറയുമ്പോൾ തഫ്സീലുണ്ട് ആ തഫ്സീലെന്നൊക്കെ അത് കൂടുതൽ ഔക്കാവും കാരണം നമ്മളിപ്പോൾ ഒരാൾക്ക് കുറേ അയാൾക്ക് പല ഗുണങ്ങളുമുണ്ട് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഗുണങ്ങളാണ് ഉള്ളത്
അപ്പൊ ഗുണങ്ങളെ എണ്ണി പറയുമ്പോഴേ അത് മനസ്സിലാവുകയുള്ളൂ. അയാൾക്ക് കുറേ ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് എന്താവൂല, അത് നഫ്സിൽ പതിയില്ല. നഫ്സിൽ പതിയണമെങ്കിൽ അയാൾക്ക് ഇന്ന ഇന്ന ഗുണങ്ങളൊക്കെ ഉണ്ട്. അയാൾ എനിക്കൊരു വീട് വെച്ച് തിന്നു, എനിക്കൊരു ജോലിയാക്കി തിന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തായി, അയാളെ സംബന്ധിച്ചൊരു മതിപ്പുണ്ടാവും. അപ്പോൾ എന്താണ് എന്ന് തഫ്സീൽ ചെയ്യുമ്പോൾ, ഒരാളെ സംബന്ധിച്ച് തഫ്സീൽ ചെയ്യുമ്പോൾ അത് നഫ്സിൽ മനസ്സിൽ പതിയും. എന്നതുപോലെ അള്ളാഹു എല്ലാ ഹംദിൻ്റെയും മാലിക്കാണ് അല്ലെങ്കിൽ എല്ലാ ഹംദിൻ്റെയും മുസ്തഹിഖാണ് എന്നൊക്കെ പറയുമ്പോൾ അത് തഫ്സീൽ ചെയ്യുമ്പോൾ അത് മനസ്സിൽ തറക്കും. ഇത് ഇവിടെ പറഞ്ഞത് എല്ലാ നിലക്കുള്ള ഹംദ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഏത് രീതിയിലുള്ള ഹംദാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് തഫ്സീലില്ല. അപ്പം തഫ്സീലില്ലാതിരിക്കുമ്പോൾ എന്തുണ്ടാവില്ല, അത്ര ഔട്ടാവില്ല. പക്ഷെ അബലാനാണ് കൂടുതൽ മാന ഉൾക്കൊള്ളിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ ശരി തന്നെയാണ് എന്ന് സാരം. വഫി ഹദീഥി മുസ്ലിമിൻ, അപ്പോൾ ഇങ്ങനെയാണിപ്പോൾ ആര് ഹംദ് ചെയ്തത്, ഇമാം നവവി റഹിമഹുള്ളാഹിൻ്റെ ഹംദാണിത്. ആദ്യം അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു, പിന്നെ അഹ്മദു അബ്ലാ ഹംദി വാക്മലഹു അസ്കാവ് വഷ്കലഹു വഷ്മലഹു എന്നൊക്കെ പറഞ്ഞു. ഈ പറഞ്ഞ ഹംദ് ഇങ്ങനെ ഹംദ് ചെയ്യാറുണ്ടോ, ഇതിൽ തെളിവുണ്ടോ? ആ തെളിവുണ്ട്. വഫി ഹദീഥി മുസ്ലിമിൻ, മുസ്ലിമിൻ്റെ ഹദീഥിലുണ്ട്, ഗൈരിഹി മുസ്ലിം അല്ലാത്തവരുടെയും ഹദീഥിലുണ്ട്. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു ഐ നഹ്മദുഹു ലിഅന്നഹു മുസ്തഈഖുൻ ലിൽഹംദി. ഇങ്ങനെ ഹംദുണ്ട്, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞതിന് ശേഷം നഹ്മദു വനസ്തഈനുഹു എന്ന് പറയുന്നുണ്ട്. ഐ നഹ്മദു ലിഅന്നഹു മുസ്തഈഖുൻ ലിൽഹംദി. അപ്പം ആദ്യം എന്താക്കി, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. അതൊരു ഇല്ലത്ത് പോലെ. അവന് ഹംദ് ചെയ്യാനുള്ള കാരണം എന്താണ്, അവൻ ഹംദിന് മുസ്തഹിക്കായതുകൊണ്ട്. പിന്നെ അതുകൊണ്ടാണ് ഞാൻ അവന് ഹംദ് ചെയ്യുന്നത്, അവനെ പിന്നെ അബലഗായ ഹംദ് ചെയ്യുന്നു എന്നുള്ള എന്ന് മാനയായി. അപ്പോൾ ആദ്യം പറഞ്ഞു, രണ്ടാമത് പറഞ്ഞു ഇല്ലത്തായി എന്ന്. അപ്പോൾ ഒരു കാര്യം കാരണത്തോടു കൂടെ ബോധിപ്പിക്കുന്നത് പോലെയായി എന്ന് സാരം. ഇൻഷാ അല്ലാ ബാക്കി അടുത്ത ക്ലാസ്സിൽ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.